വെള്ളൂർ ബാങ്ക് പരിസരത്ത് അടിപാത ആവശ്യവുമായി സംയുക്ത സമരസമിതി നടത്തിവന്ന സമരം ലക്ഷ്യം കണ്ടു. അടിപാത നിർമ്മിക്കുന്നതിനായി ദേശീയപാത അതോറിറ്റി അനുകൂല സമീപനം സ്വീകരിച്ചതോടെ കഴിഞ്ഞ 85 ദിവസമായി നടത്തിവന്ന സമരം അവസാനിപ്പിക്കാൻ സമരസമിതി തീരുമാനിച്ചു. വെള്ളൂർ ബാങ്ക് സ്റ്റോപ്പിൽ അടിപാത നിർമ്മിക്കുന്നതിനുള്ള നടപടി ദേശീയപാത അതോറിറ്റി അധികൃതർ ആരംഭിച്ചതോടെ സംയുക്ത സമരസമിതി നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. കഴിഞ്ഞ 85 ദിവസമായി നടത്തിവന്ന സമരമാണ് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. ബാങ്ക് പരിസരത്ത് അടിപാത നിർമ്മിക്കണമെന്ന് പ്രദേശവാസികൾ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഇക്കാര്യത്തിൽ അനുകൂല സമീപനം ഇല്ലാതിരുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ ജൂൺ 22 ആക്ഷൻ കമ്മിറ്റി യോഗം ചേർന്നത്. സമരപരിപാടി ആരംഭിക്കുകയും ചെയ്തു. തുടർന്ന് ദേശീയപാതയുടെ ഈ ഭാഗത്തെ നിർമ്മാണം തടസ്സപ്പെടുത്തി ജൂൺ 23 പന്തൽക്കെട്ടി അനിശ്ചിതകാല സമരം ആരംഭിക്കുകയും ചെയ്തു. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, സാമൂഹിക കലാ സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവരെല്ലാം വിവിധ ഘട്ടങ്ങളിൽ സമരത്തിന് പിന്തുണയുമായി രംഗത്തെത്തുകയും ചെയ്തു. സമരത്തിന്റെ ഭാഗമായി നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത പ്രതിരോധ ശൃംഖല, ദേശീയപാത അതോറിറ്റിയുടെ കണ്ണൂർ റീജിയണൽ ഓഫീസിലേക്കുള്ള മാർച്ച് ഉൾപ്പെടെ സമരസമിതി നടത്തുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ സമരം അതിന്റെ ലക്ഷ്യം കൈവരിക്കുകയാണ്. ചെറുതെങ്കിലും ജനങ്ങളുടെ പ്രധാന ആവശ്യമായ അടിപ്പാത നിർമ്മിക്കാൻ ദേശീയപാത അതോറിറ്റി തത്വത്തിൽ അംഗീകാരം നൽകുകയും ചെയ്തു. ഇത് സംബന്ധിച്ച തുടർ നടപടികൾ വേഗത്തിലുണ്ടാകുമെന്നാണ് സമരസമിതിയുടെ പ്രതീക്ഷ. നാഷണൽ ഹൈവേ അതോറിറ്റി അനുകൂലമായ സമീപനം സ്വീകരിച്ചതിനെ തുടർന്ന് വൈകുന്നേരം സമരസമിതി യോഗം ചേർന്ന് സമരം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. തുടർന്ന് നാട്ടുകാരുടെ വിപുലമായ യോഗം ചേർന്ന് കാര്യങ്ങൾ വിശദീകരിച്ചു. ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായ ശ്രീകൃഷ്ണൻ, കെ വി സുധാകരൻ, വി നാരായണൻ, വി സി നാരായണൻ, വി കുഞ്ഞികൃഷ്ണൻ, കെ വി ബാബു, പി ജയൻ, എം സുബ്രഹ്മണ്യൻ, കെ പി ജ്യോതി, കെ രാഘവൻ, വി കെ കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.